ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വാഭാവികമായും കൊറോണ കാലഘട്ടത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതായിരുന്നു ഷെഡ്യൂളിൽ തന്നെ സമയം ക്രമീകരിച്ചു പോകേണ്ടതായിരുന്നു സാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അനാവശ്യമായ വിവാദങ്ങളും കല്ലുവെച്ച നുണപ്രജനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മറുപടി പറയാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അഞ്ച് മന്ത്രിമാർക്കെതിരായിട്ട് തന്നെയുള്ള ആരോപണമുണ്ടായി അതിൽ മൂന്ന് മന്ത്രിമാർ ശൈലജ ടീച്ചർക്കും അതുപോലെ തന്നെ ജി സുധാകരനും റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരനും അവർ അമ്പത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടാണ് മറുപടി പറഞ്ഞത് സഭയിലില്ലാതിരുന്ന മന്ത്രി ജലീലും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ മൊയ്തീനുമെതിരായിട്ടുള്ള ആരോപണത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറഞ്ഞത് ഇക്കാരണത്താലാണ് മൂന്നേകാൽ മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മറുപടി എണ്ണി എണ്ണി പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർബന്ധിച്ചത് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്ത ആ ഘട്ടത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് പ്രതിപക്ഷം വടികൊടുത്ത് അടിവാങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക അപമാനം കൊണ്ട് ഒളിച്ചിടേണ്ടി ഒളിച്ചോടേണ്ടി വരുമെന്ന് ആദ്യം തന്നെ പറഞ്ഞ പറഞ്ഞിരുന്നതാണ് അത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നുള്ളതാണ് ചർച്ചകളുടെ ആകെത്തുക വെളിവാക്കുന്നത് പ്രമേയവതകാരൻ സാധാരണ നിലയിൽ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു തിരിഞ്ഞു അത് അവസാനം മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം വടി വാങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് മറ്റു വാർത്തകളിലേക്ക് സ്വർണം വന്നത് നയതന്ത്ര ബാഗേജിലൂടെ അല്ലെന്ന് കളവ് പറയാൻ ടെലിവിഷൻ മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാർ ഉപദേശിച്ചതായി സ്വപ്ന സുരേഷ് നയതന്ത്ര ബാഗേജ് അല്ലെന്ന് കോൺസുലർ ജനറലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാൻ അനിൽ നമ്പ്യാർ നിർദ്ദേശിച്ചിരുന്നു യാത്രാ വിലക്കുള്ളപ്പോൾ അനിൽ നമ്പ്യാർക്ക് യു എയിൽ പോകാൻ സഹായം ചെയ്തത് താനാണ് ബി ജെ പിയെ സഹായിക്കണമെന്ന് അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടിരുന്നതായും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു ന്യൂസ് ലഭിച്ചു കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണമടങ്ങിയ ബാഗേജ് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്നും വ്യക്തിപരമായ ബാഗേജ് ആണെന്നും കോൺസൽ ജനറലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാൻ അനിൽ നമ്പ്യാർ ആവശ്യപ്പെട്ടുവെന്നാണ് സ്വപ്നയുടെ മൊഴി സ്വർണ്ണക്കടത്ത് പിടിച്ചതായി അറിഞ്ഞ് അനിൽ നമ്പ്യാർ വിളിച്ചപ്പോഴാണ് ഈ ഉപദേശം നൽകിയത് അനിൽ നമ്പ്യാരെ തിരിച്ചു വിളിച്ച് കോൺസൽ ജനറലിന്റെ പേരിൽ ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും സ്വപ്ന കസ്റ്റംസിനോട് വെളിപ്പെടുത്തി കത്ത് തയ്യാറാക്കി നൽകാം എന്ന് അനിൽ നമ്പ്യാർ അറിയിച്ചുവെങ്കിലും ഒളിവിൽ പോകാനുള്ള തിടുക്കത്തിനിടെ ഇക്കാര്യം തുടർന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട് അനിൽ നമ്പ്യാർക്ക് യു എയിൽ വഞ്ചനാ കേസ് നിലവിലുണ്ടായിരുന്നു അവിടെ സന്ദർശിച്ചാൽ അറസ്റ്റുണ്ടാകുമോ എന്ന് ഭയന്നിരുന്നു അന്ന് കോൺസൽ ജനറൽ വഴി യാത്രാനുമതി താൻ തരപ്പെടുത്തി നൽകിയെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താജ് ഹോട്ടൽ നടത്തിയ മദ്യസൽക്കാരത്തിനിടെ ബി ജെ പിക്ക് വേണ്ടി അനിൽ നമ്പ്യാർ കോൺസുലേറ്റിന്റെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചതായും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി